നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. മഹാപ്രളയം തുടങ്ങി 5 ദിവസമെത്തിയിട്ടും വെള്ളവും ദുരിതവും ഒഴിയാതെ തീരദേശം. സഹായം അഭ്യർത്ഥിച്ച് MLA ജനപ്രതിനിധികളും. എടത്തിരുത്തി, പെരിഞ്ഞനം, കയ്പമംഗലം, മതുലകം പഞ്ചായത്തുകളുടെ കിഴക്കൻ മേഖലകളിലാണ് ഇപ്പോഴും വെള്ളപ്പൊക്കം തുടരുന്നത്. വീടിന്റെ മേൽക്കൂര വരെ വെള്ളമെത്തിയ പലയിടങ്ങളിലും 5 ദിവസം കഴിഞ്ഞിട്ടും പരമാവധി 2 അടി വെള്ളം മാത്രമേ വലിഞ്ഞിട്ടുള്ളൂ. ഈ മേഖലയിൽ സർക്കാരിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും അടിയന്തര ശ്രദ്ധയും ഇടപെടലും വേണമെന്ന് MLA പഞ്ചായത്ത് പ്രസിഡന്റുമാരും അഭ്യർത്ഥിച്ചു. ഈസ്റ്റ് ടിപ്പുസുൽത്താൻ റോഡിന് കിഴക്കേ പ്രദേശങ്ങളായ അയ്യമ്പടി, എടത്തിരുത്തി, സിറാജ്നഗർ, മധുരംപിള്ളി, ചന്ദ്രാപ്പിനി ഈസ്റ്റ്, പള്ളിനല, ചളിങ്ങാട്, കോഴിത്തുമ്പ്, കാക്കത്തിരുത്തി, പെരിഞ്ഞനം, കുറ്റിലക്കടവ്, കോവിലകം, മതുലകം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നത്. ബാക്കിയുള്ള വീട് കംപ്ലീറ്റ് വെള്ളത്തിലാണ്. ഉപകരണങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വെള്ളം ഇപ്പൊ ഏറ്റവും ഉയർന്ന വെള്ളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് 2 അടി വെള്ളമാണ് ഇപ്പൊ കുറഞ്ഞിട്ടുള്ളത്. മൊത്തം 2 അടി വെള്ളം കുറഞ്ഞിട്ടുള്ളത് ഈ 5 ദിവസത്തിനുള്ളിൽ. 15-ാം തീയതി വെള്ളം കയറി തുടങ്ങി, 16-ാം തീയതി പരിസമാപ്തി വന്നു വെള്ളത്തിന്റെ. അതിനുശേഷം ഇപ്പൊ കുറഞ്ഞിട്ടുള്ളത് 2 അടി വെള്ളമാണ് ഇന്ന് ഈ സമയം വരെ കുറഞ്ഞിട്ടുള്ളത്. ഇവിടങ്ങളിലെല്ലാം 10,000-ത്തിലധികം വീടുകളിലാണ് വെള്ളത്തിലായത്. വെള്ളമിറങ്ങാൻ ഇനിയും വൈകിയാൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കനത്ത നാശമുണ്ടാകുമെന്ന ആശങ്കയുമുണ്ട്. 5, 6, 7, 8 വാർഡുകളിലെ മുഴുവൻ ആളുകളും 1 കിലോമീറ്റർ കനോലി കനാലിൽ നിന്ന് 1 കിലോമീറ്റർ വ്യാപ്തിയിലുള്ള മുഴുവൻ വീടുകൾ ഇവിടെ നിന്ന് നമ്മൾ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. 4 ക്യാമ്പുകളിലായിട്ടാണ് 5 ദിവസമായിട്ട് താമസിക്കുന്നത്. 5 ദിവസമായി കേരളത്തെ പ്രളയം വിഴുങ്ങിയിട്ടും ഇന്ന് 20-ാം തീയതി രാവിലെ 11:30 ഇവിടുത്തെ പ്രളയം ഈ നിലയ്ക്കാണ് നിൽക്കുന്നത്. ഏകദേശം ഇവിടെ 10 അടിയോളം വെള്ളമുണ്ട്. ഈ 10 അടി വെള്ളത്തിൽ നിൽക്കുന്ന ഈ പ്രദേശം ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലും 3 കിലോമീറ്റർ നീളത്തിലുമുള്ള മുഴുവൻ വീടുകളും ഈ പ്രളയത്തിലാണ്. ഇവിടുത്തെ ആളുകളെ മുഴുവൻ സഹായിക്കാനുള്ള വലിയ ബൃഹത്തായ പദ്ധതി നമ്മൾക്ക് തയ്യാറാക്കേണ്ടതായിട്ട് വരും. പ്രവാസികൾ, ബിസിനസ്സുകാർ, നല്ല മനസ്സുള്ള സുമനസ്സുകൾ എല്ലാവരും ചേർന്ന് ഈ ആളുകളെ എല്ലാം നമുക്ക് സഹായിക്കാനുള്ള തുടർ നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. എടത്തിരുത്തി പഞ്ചായത്തിൽ 1,624 കുടുംബങ്ങളിൽ നിന്നായി 5,305 ആളുകളെയാണ് 16 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചത്. കയ്പമംഗലത്ത് 1,688 കുടുംബങ്ങളിൽ നിന്നുമുള്ള 6,396 പേരെയും, പെരിഞ്ഞനത്ത് 616 കുടുംബങ്ങളിൽ നിന്നായി 2,056 പേരെയും, മതുലകത്ത് 1,373 കുടുംബങ്ങളിൽ നിന്നായി 4,968 ആളുകളെയുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. ക്യാമ്പുകളിലേക്ക് വരാതെ ബന്ധുവീടുകളിൽ അഭയം തേടിയ നിരവധി കുടുംബങ്ങൾ വേറെയുമുണ്ട്. പെരിഞ്ഞനത്തെ പടിഞ്ഞാറൻ മേഖലയിലെ കുറച്ച് പേർക്ക് മാത്രമാണ് ക്യാമ്പ് വിട്ട് വീടുകളിലേക്ക് പോകാനായത്. കിഴക്കൻ മേഖലയുള്ളവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ ഇനിയും ആഴ്ചകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഗതാഗതം 3 പീടിക പോട്ട സംസ്ഥാന പാതയിൽ ഇനിയും ഗതാഗതം പുനരാരംഭിക്കാനായിട്ടില്ല. സഞ്ചാരം ദുഷ്കരമായ എടത്തിരുത്തി സെയിൻറ് ആൻസ് കോൺവെന്റിലെ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം നേവിയുടെ ഹെലികോപ്റ്ററിൽ ഭക്ഷണം എത്തിച്ചിരുന്നു. പെരിഞ്ഞനത്ത് വെള്ളപ്പൊക്കം രൂക്ഷമായ ഇടങ്ങളിൽ ഇടി ടൈസൺ മാസ്റ്റർ എംഎൽഎയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സച്ചിത്തും റവന്യൂ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിനും മറ്റുമായി സർക്കാരിന് പുറമെ സുമനസ്സുകളെയും ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കുമെന്നും ഇതിനായി കഴിയും വിധം സഹായിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ കനോലിക്കനാലിൻ്റെ തീരത്തുള്ള 5, 6, 7, 8 വാർഡുകളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വളരെ ദയനീയമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ദൃശ്യത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വരുന്നത്. നമുക്കറിയാലോ, ഈ പ്രദേശങ്ങളിലൊക്കെ ജനവാസം ഇനി അവർക്ക് വീട്ടിൽ താമസിക്കാനുള്ള അവസ്ഥ വരണമെങ്കിൽ വളരെ ശ്രമകരമായ പണി നടത്തിയേ പറ്റും. മിക്കവാറും ഇപ്പോൾ ഉള്ള ചെറിയ രീതിയിലുള്ള വീടുകളൊക്കെ നമുക്ക് സർക്കാരിൽ നിന്നോ മറ്റ് രീതിയിലൊക്കെ പണിത വീടുകളൊക്കെ തന്നെ മിക്കവാറും തകർന്നു വീഴാൻ, ഇടിഞ്ഞു വീഴാനൊക്കെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അവർക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ അവർ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രമല്ല, അവർക്ക് ചെറിയ പശു, ആട്, കോഴി, താറാവ് ഉൾപ്പെടെ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട കാഴ്ചയാണ്. അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. എല്ലാവരുടെയും സഹായങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാർ മാത്രമല്ല, നമുക്ക് സകല ആളുകളുടെയും നല്ല നിർലോഭമായിട്ടുള്ള പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മിക്കവാറും ക്യാമ്പിലുള്ളവർക്ക് കൗൺസിലിംഗിൽ പോലും വേണ്ടി വരികയാണ്.
അവരുടെ മാനസിക സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരിത് കണ്ടാൽ അവർക്കുണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് എത്ര ദയനീയമാണെന്ന് കാണാൻ കഴിയും. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടി. ചേറ്റുവയിലെ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുമാണ് 1200 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരിസരവാസിയും ക്യാമ്പിലെ താമസക്കാരനുമായ ഇസ്മയിൽ എന്നയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ മുമ്പ് പലതവണ കഞ്ചാവ് കേസിൽ പെട്ടിട്ടുള്ള ആളാണെന്നും പരിസരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു. ക്യാമ്പിലേക്ക് പൊതിയുമായി പോകുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് എക്സൈസിനെ വിവരമറിയിക്കുകയായിരുന്നു. എക്സൈസ് അധികൃതരെത്തി ഇയാളെ പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇസ്മായിൽ കുതറിയോടുകയായിരുന്നുവെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ.ടി. ജോബി പറഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടറോടൊപ്പം പ്രിവൻറ്റീവ് ഓഫീസർമാരായ ജോണി കെ. ദേവസി, വി ആർ രാജീവ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി എം അബ്ദുൽ ജബ്ബാർ, കെ കെ രാജു, എം ഡി ബിജു, അബ്ദുൽ നിലോസ്, ടി കെ മണിദാസ്, സി കെ കണ്ണൻ തുടങ്ങിയവരും ചേർന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ദേശം ഒരു മണിയുടെ അടുത്താണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ചേറ്റുവ മാപ്പിള ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്നും ക്യാമ്പ് നടത്തിപ്പുകാർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തി 1200 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന ആൾ ചേറ്റുവ ഭാഗത്ത് തന്നെയുള്ള ഇസ്മയിൽ എന്നുള്ള ഇസ്മയിലാണ്. ഇസ്മയിലിനെതിരെ കേസെടുത്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട്. കഞ്ചാവ് വിൽക്കുന്ന ആളാണ്. ക്യാമ്പില് താമസക്കാരനാണ് പുള്ളി. അദ്ദേഹത്തിന്റെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കിട്ട് നമുക്ക് പറ്റിയില്ല. കാരണം ആ ഭാഗത്ത് വെള്ളപ്പൊക്കം വന്ന് കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ എവിടെയാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ വിതരണത്തിന് ആള് കഞ്ചാവ് വിൽപ്പനക്കാരാണ്. അപ്പൊ വിതരണമായിരിക്കും ആളുടെ ലക്ഷ്യം. കാരണം അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കഞ്ചാവ് അദ്ദേഹം വിൽപ്പന നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്റെ പേരിൽ കേസുണ്ട്.